വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ആർ ടി ഐയും സോഷ്യൽ ഓഡിറ്റും അഴിമതിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ശക്തമായ രണ്ട് ആയുധങ്ങളെ നമ്മളിന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, ആരുടെ പക്കലാണോ നമ്മൾ നമ്മുടെ സമ്പത്ത് ഏൽപ്പിക്കുന്നത് അവർക്കത് മോഷ്ടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം എങ്ങനെ ചെലവാക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ കുറഞ്ഞത് നമ്മുടെ ലോക്കൽ ആവശ്യങ്ങൾക്കായിട്ട്, നമ്മുടെ പ്രദേശത്തെ വൈദ്യുതി, ജലം, റോഡ് ലൈറ്റിംഗ്, ഗട്ടർ, സർക്കാർ സ്കൂള്, ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അത് തീരുമാനിക്കാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ജീവിക്കണമായിരുന്നു. കാരണം ഈ അധികാരം കേരളത്തിലുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ പക്കൽ ഇപ്പോഴുണ്ട്. കേരള സംസ്ഥാനം ഗ്രാമവികസന പ്രവർത്തനങ്ങളിൽ വളരെയേറെ മുൻപിലാണ്. ഇതിനൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് അടാട്ട് ഗ്രാമപഞ്ചായത്ത്. ഒരു തുള്ളി ജലത്തിനു വേണ്ടി നെട്ടോട്ടമോടേണ്ട ഒരവസ്ഥ ഒരു കാലത്ത് ഈ ഗ്രാമീണർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നിവിടെ യാതൊരു ജലക്ഷാമവുമില്ല. 2,20,00,000 രൂപ മുതൽ മുടക്കിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് വാട്ടർ പ്യൂരിഫയർ പ്ലാന്റ് സ്ഥാപിച്ചു. ഇവിടെ വൈദ്യുതി പ്രശ്നങ്ങളുമില്ല, റോഡുകൾക്ക് തകരാറുകളുമില്ല. ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഈ ഗ്രാമത്തിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നേട്ടങ്ങൾ കൈവരിച്ചത് എപ്രകാരമാണ്? തദ്ദേശവാസികൾക്ക് ആവശ്യമായത് എന്താണെന്ന് അവരെക്കാൾ നന്നായി അറിയുവാൻ മറ്റാർക്കും അറിയില്ല എന്നതും അതെങ്ങനെ സാർത്ഥകമാക്കണമെന്നുമുള്ള തിരിച്ചറിവാണ് ഇതിന് കാരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനായി ഒരു വിഹിതം നേരിട്ട് നൽകുന്നു. അതും യാതൊരു നിബന്ധനകളുമില്ലാതെ. പഞ്ചായത്ത് ഈ തുക എങ്ങനെ ചെലവിടണമെന്നത് ഗ്രാമസഭ കൂടി തീരുമാനിക്കുന്നു. പ്രദേശത്തെ ഓരോ വോട്ടർമാരും ഈ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അവർക്കവരുടെ അഭിപ്രായങ്ങൾ ഈ യോഗത്തിൽ അവതരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. ഗ്രാമസഭ അവർക്ക് വേണ്ടി പല പദ്ധതികളും ആലോചിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുമ്പിലും അവർക്ക് കൈനീട്ടേണ്ടി വരാറില്ല. മറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരവും അതിനെ സ്വന്തമാക്കുവാനുള്ള ശക്തിയും സംഭരിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ടി ആർ രഘുനന്ദനാണ്. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. ഈ പഞ്ചായത്ത് രാജ് എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളുമാണ്. രഘുനന്ദൻ ജി, വളരെ വളരെ നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് സംഭവിക്കാതെ? അതെന്താന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് വികേന്ദ്രീകരണം വരണമെന്നാ. അത് പക്ഷേ നമ്മുടെ കസേരയ്ക്ക് താഴെ വരെ വികേന്ദ്രീകരണം ഒക്കെ നടന്നോട്ടെ, പക്ഷെ എന്റെ അധികാരം ഒട്ടും കുറയാൻ പാടില്ല. അതുപോലെ താഴെയുള്ളവർക്ക് അധികാരം ഒട്ടും കൂടാനും പാടില്ല. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ അധികാര കസേരകൾക്കും ഔപചാരികമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും വേണ്ടുവോളം നൽകിയിട്ടുമുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സാമ്പത്തിക പിന്തുണ നൽകുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ. അതിനർത്ഥം ഈ സാമ്പത്തികം പഞ്ചായത്തുകളുടെ കയ്യിൽ കൊടുക്കാറില്ലെന്നാണ്? ആ, അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഈ പ്രയോജനം കിട്ടാത്തതും. കേരളത്തിൽ ഇപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ബജറ്റിൽ 900 പഞ്ചായത്തുകളുടെ വികസനത്തിന് എത്ര തുക വീതം നൽകുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ തുക ഒരു പ്രത്യേക കാര്യത്തിനെ വിനിയോഗിക്കാവുന്ന നിർബന്ധവും. ഈ നിർബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിനുള്ള പരിധി നിശ്ചയിച്ചത്? പറയാറുള്ളത് ഇത് NREGക്ക് വേണ്ടിയുള്ള തുകയാണ്, ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള തുകയാണ്, ഇത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തുക. അപ്പോൾ പഞ്ചായത്തിന് അവർക്ക് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം വിനിയോഗിക്കേണ്ടെന്ന് തീരുമാനമെടുക്കാനുള്ള യാതൊരു അധികാരവും ഇല്ലെന്നാണോ? അവരുടെ ആവശ്യം അവർക്കല്ലേ അറിയുള്ളൂ. ഇതാണ് മിക്കവാറും രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി സുഹൃത്തുക്കളെ, നമ്മോടൊപ്പം ഇന്നിവിടെ ഷഹീന പർവീൺ ജി ഉണ്ട്. ഇവർ ബീഹാറിലുള്ള പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. ഷഹീന ജി, നിയമം അനുസരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമസഭ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ അനുഭവത്തിൽ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമസഭയെ കുറിച്ച് ഇപ്പോൾ രഘുനന്ദൻ സാറ് പറഞ്ഞതുപോലെ ഗ്രാമസഭയിലും പഞ്ചായത്തിലും ഒക്കെയുള്ള നടപടിക്രമങ്ങളുടെ പോരായ്മ കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ചിലർ, ചുരുക്കം ചിലരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അവർ ജനസേവകരായിട്ടല്ല പെരുമാറുന്നത്, അവർ ജന്മിത്വമാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങളോട് അവർക്കുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് യാചകരോട് എന്ന പോലെയാണ്, തുല്യതയോടെ കാണാൻ ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ്
എന്നതാണ് സത്യം. അവരൊരിക്കലും ഗ്രാമസഭ നടക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെ എല്ലാം ഈ ഗ്രാമസഭകൾ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അതെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനേക്കാളും വലിയൊരു സംഭവം ഈ റേഷൻ കടകളുണ്ടല്ലോ, അവിടെയും ഒരു പുസ്തകം ഉണ്ടാവും. നമ്മൾ ആ കടകളിൽ റേഷൻ വാങ്ങാൻ ചെല്ലുമ്പോൾ ആ പുസ്തകത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമുക്ക് അവര് റേഷൻ തരത്തില്ല. മറ്റു മാർഗമൊന്നും ഇല്ലാതെ എല്ലാരും ഒപ്പിടുകയും ചെയ്യും, റേഷൻ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. അവിടെ വരുന്നവർക്കാർക്കും എന്തിനു വേണ്ടിയാണ് ഈ ഒപ്പ് വാങ്ങിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പിന്നീടായിരിക്കും അത് ഗ്രാമസഭയുടെ ബുക്കാണെന്നും അതിനാണ് അവര് തന്നെ ഒപ്പിടുകയും ചെയ്യും, ആ പണം അവര് തന്നെ ചെലവാക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഇതിൽ ദുഃഖകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിയമപരമായ അധികാരം അത് ഉപയോഗിക്കാനുള്ള ഒരു ആയുധം ജനങ്ങൾക്ക് കൊടുത്തത് അവരതിനെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രഘുനന്ദൻ ജി, ഇതിപ്പോ ഗ്രാമങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ കേട്ടത്. നഗരങ്ങൾക്ക് വേണ്ടി അങ്ങനെ വല്ല രീതിയുണ്ടോ, അതായത് വല്ല നിയമമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് അവിടെയുള്ള ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി തന്നെ, അതായത് അവരുടെ ലോക്കലായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് അതിനുവേണ്ടി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനുമായിട്ട്, ഉദാഹരണത്തിന് സ്ട്രീറ്റ് ലാമ്പ് സ്ഥാപിക്കാനും റോഡ് റിപ്പയർ ചെയ്യാനും, ആ രീതിയിലുള്ള എന്തെങ്കിലും നിയമമുണ്ടോ? ഉണ്ട്, പക്ഷേ അതിന് ഈ ഗ്രാമസഭയ്ക്കുള്ള അത്ര ശക്തിയില്ല എന്ന് വേണം പറയാൻ. അത് ശരി. അപ്പൊ എന്താണ്? അത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്. നഗര വികസനത്തിന് വേണ്ടി കുറച്ചധികം തുക വകയിരുത്തുമെന്ന്. എന്നാൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? അതിനുവേണ്ടി അവരൊരു നിയമം തന്നെ ഉണ്ടാക്കി, ഒരു മോഡൽ നിയമം തന്നെ ഉണ്ടാക്കി, അതാണ് നഗരപാലിക ബിൽ. അപ്പോ ഈ ഗ്രാമങ്ങളിൽ പഞ്ചായത്ത് രാജ് ബില്ല് ഉള്ളതുപോലെ തന്നെ നഗരങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരാണ് നഗരപാലിക ബിൽ പാസ്സാക്കേണ്ടത്. ഇതാണ് കണ്ടീഷൻ. അതെ. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വഴികളിലും അവിടെ താമസിക്കുന്നവർക്ക് സംഘടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അവരുടേതായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം, ഒരു കമ്മിറ്റി. ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ ഏരിയ താമസിക്കുന്ന എല്ലാ ആൾക്കാരും ആ കൂട്ടായ്മയിൽ അംഗമായിരിക്കും. ഇങ്ങനെ ഒരു കമ്മിറ്റി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ തുക ലഭിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാരുകൾ പേരിന് വേണ്ടി ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. 19 സംസ്ഥാനങ്ങളിൽ ഈ നിയമം ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. അവിടുന്ന് കാശ് കിട്ടാൻ വേണ്ടി, ആ കാശിന് വേണ്ടി ചെക്ക് ലിസ്റ്റിൽ ടിക് മാർക്കുമായി പണം വരാനും തുടങ്ങി. എന്നാൽ ആ സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളിൽ ശരിക്കും അങ്ങനെ ഒരു കമ്മിറ്റി കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരിക്കും നിയമലംഘനം തന്നെയാണ് അവിടെ നടക്കുന്നത്. കേന്ദ്ര സർക്കാരാണെങ്കിലോ ഇതൊന്നും അറിയാത്ത പോലെ കണ്ണും പൂട്ടിയാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. കാശ് കൊടുക്കും, കുറച്ചൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയാണ് അർബൻ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് ജനങ്ങൾക്കോ യാതൊരുവിധ പ്രയോജനവും ലഭിക്കുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ താങ്കളും ഞാനും എല്ലാം നഗരങ്ങളിലാണല്ലോ താമസിക്കുന്നത്. നമ്മൾ ശരിക്കും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാ. കാരണം നമുക്ക് ഈ കിട്ടാവുന്ന പ്രയോജനങ്ങളെ പറ്റി സംസാരിക്കാമെന്നല്ലാതെ താങ്കളും ഞാനും താമസിക്കുന്ന ഈ നഗരങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല, നമുക്കിത് സഹിക്കാമെന്നല്ലാതെ മറ്റു മാർഗങ്ങളുമില്ല. സുഹൃത്തുക്കളെ, ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഗ്രാമസഭയുടെ അധികാരം ഉള്ളതുപോലെ തന്നെ അതുപോലെ നഗരത്തിൽ വസിക്കുന്നവർക്കും അതുപോലെ അധികാരം ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, ലോക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാനും സാധിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളിയാവാനും സാധിക്കണം. നിങ്ങൾക്ക് ഈ കാര്യങ്ങളോട് യോജിപ്പുണ്ടെങ്കിൽ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുവിൻ. ഞങ്ങളുടെ വോട്ട് ഫോർ ചേഞ്ച് എന്ന ക്യാമ്പയിനിൽ പങ്കാളികളാവും. അതിനായി ഈ ടോൾ ഫ്രീ നമ്പർ, അതായത് സൗജന്യ നമ്പറിൽ മിസ് കോൾ ചെയ്യേണ്ടതാണ്. 1-800-103-2304. നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ എല്ലാ സംസ്ഥാന സർക്കാരുകളിലേക്കും എത്തിക്കുക എന്ന ഉത്തരവാദിത്വം ഞങ്ങളുടേതായിരിക്കും. ഇവിടെ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മിസ് കോൾ ചെയ്യാനുള്ള നല്ലൊരു അവസരമായിരിക്കും.